നമസ്കാരം. അബ്ദുൽ നാസർ മഅ്ദനിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞ ഒരു വിധി മതേതര കേരളം വളരെ വേദനയോടുകൂടിയാണ് കേട്ടത്. അതിലുപരി ആ വിഷയത്തിൽ അബ്ദുൽ നാസർ മഅ്ദനി സ്വീകരിച്ച ധീരമായ ഒരു നിലപാട്, അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദ സന്ദേശം കേട്ടവരെല്ലാം യഥാർത്ഥത്തിൽ കരഞ്ഞുപോയി. അതായത്, നീതി നിഷേധത്തോട് സന്ധിയാകാനില്ല, നിബന്ധനകൾക്ക് വിധേയമായി ഒരു രൂപ പോലും കൊടുത്ത് ജന്മനാട്ടിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, വന്യവയോധികനായ ഏത് നിമിഷവും മരണപ്പെട്ടേക്കാവുന്ന പിതാവിനെ ഒന്ന് കാണണമെന്ന ആഗ്രഹം, അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ കർണാടക സർക്കാർ ആവശ്യപ്പെടുന്ന 60 ലക്ഷം രൂപ കൊടുത്ത് ഇപ്പോൾ സുപ്രീം കോടതിയും ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെ 60 ലക്ഷം രൂപ കൊടുത്ത് ജന്മനാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം, മരണാസന്നനായി കിടക്കുന്ന പിതാവിനെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും. അത്തരത്തിൽ തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കലും ഇത്തരത്തിലുള്ള ഭരണകൂട ഭീകരതയോട് ഒരിക്കലും ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. എനിക്കെൻ്റെ ജന്മനാട്ടിലേക്ക് പോകേണ്ട, ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ഏത് നിമിഷവും മരണം സംഭവിച്ചേക്കാം, മരിച്ചോട്ടെ, മരണം മരിക്കേണ്ടി വന്നാലും നീതി നിഷേധത്തോട് സന്ധിയാകാനില്ല എന്ന മഅ്ദനിയുടെ, അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദമൊന്നുമല്ല, വളരെ ഒതുങ്ങിയ ശബ്ദമാണ്. ഒരു കാലത്ത് ശബ്ദ സൗന്ദര്യം കൊണ്ട് ആളുകളെ ആകർഷിച്ചിരുന്ന മനുഷ്യനാണ്, അത്ര ഗംഭീരമായ ശബ്ദമായിരുന്നു. മഅ്ദനിയുടെ ഒരു പ്രസംഗമുണ്ടെന്നറിഞ്ഞാൽ 10,000 കണക്കിന് ആളുകൾ തടിച്ചുകൂടുമായിരുന്നു, ആളുകൾക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. രാഷ്ട്രീയമായും മറ്റ് പലതരത്തിലും അദ്ദേഹത്തെ എതിർക്കുന്നവർ പോലും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കേൾക്കാൻ എത്തുമായിരുന്നു, അത്ര ഗംഭീരമായിരുന്നു. ഇന്ന് ആ ശബ്ദം ശോഷിച്ചു പോയിരിക്കുന്നു. ആ ശോഷിച്ച ശബ്ദത്തിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചത്. അതായത്, ശരീരം മൊത്തം തകർന്നു, ഏത് നിമിഷവും മരണപ്പെട്ടേക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട്, ധീരമായ നിലപാട്, അദ്ദേഹം ആ നിലപാട് ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കുകയാണ്. ഇവിടുത്തെ ഭരണകൂട ഭീകരന്മാരെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു മണിക്കൂർ വേണ്ട, അബ്ദുൽ നാസർ മഅ്ദനി ഒരു അഭ്യർത്ഥന നടത്തുകയാണെങ്കിൽ കിടപ്പാടം പോലും വിറ്റ് അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഇവിടുത്തെ ഇതര മതസ്ഥർ അറിയിച്ചിരിക്കുന്നു. ആൻഡേഴ്സൺ നെഡ്വേഡ് എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ, ആ വീഡിയോ വൈറലാണ്. അദ്ദേഹം പറയുന്നു, 10 സെന്റ് സ്ഥലവും ഒരു വീടുമുണ്ട്, അത് വിറ്റിട്ടാണെങ്കിലും അബ്ദുൽ നാസർ മഅ്ദനിയെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. സലാഹുദ്ദീൻ അയ്യൂബി എൻ്റെ കൂടപ്പിറപ്പാണ്, മഅ്ദനി ഭീകരവാദിയല്ല, രാജ്യസ്നേഹിയാണ്. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കണ്ണു നിറയാതെ നമുക്ക് കാണാൻ കഴിയില്ല. അബ്ദുൽ നാസർ മഅ്ദനി കുറ്റം ചെയ്തെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ, നിയമം ശിക്ഷിക്കട്ടെ. ഇത് ഒരു ഒന്നും അറിഞ്ഞുകൂടാത്ത നിൽക്കുന്ന ആളുകൾ ആരോപണങ്ങളിൽ മാത്രം ഒരാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹത്തെ ഒരു കുറ്റ ആരോപിതനായി കൊണ്ടുവന്ന് ജയിലിലടച്ച് വർഷങ്ങളോളം പീഡിപ്പിച്ചു. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ കൊണ്ടുപോയി പ്രതി ചേർക്കപ്പെട്ട് പീഡിപ്പിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരുപാട് യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് ജയിലില് കക്കൂസിൽ കയറുമ്പോൾ കക്കൂസിന്റെ വാതിലടയ്ക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്ന് മഅ്ദനിയുടെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഉസ്താദിനെ കാണുന്നതാണ്, ഉസ്താദിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. ഇപ്പൊ പലരും എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി കൊല്ലുവെന്ന് പറഞ്ഞ്, ഇങ്ങനെ നീ ഒരു തീവ്രവാദിക്ക് പിന്തുണർക്കുന്നു. എന്റെ മനസ്സിൽ ഞാൻ വളരെ തുറന്നു പറയാം, എന്റെ മനസ്സിൽ ഒരിക്കലും ഉസ്താദ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന അബ്ദുൽ നാസർ മഅ്ദനി അദ്ദേഹം തീവ്രവാദിയല്ല, അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ്, വളരെ വലിയ മനുഷ്യസ്നേഹിയാണ്. കാരണം അദ്ദേഹത്തിന്റെ കാല് ബോംബിട്ട് തകർത്ത മനുഷ്യരോട് പോലും ആത്മാർത്ഥമായി ക്ഷമിച്ച് സഹിച്ചു നിന്ന ഒരു മനുഷ്യനാണ്. കാല് തകർന്നു പോയി, നേരിച്ച് ഞാനായിരുന്നു, ഞാൻ സഹിക്കൂല. എന്റെ അപ്പന്റെ കാല് തകർത്ത് കളഞ്ഞ ഒരാളാണെങ്കിൽ അവന്റെ വീട്ടിൽ കയറി ഞാൻ വെട്ടു, അതിനകത്ത് യാതൊരു തർക്കവുമില്ല, പിന്നെ ഉള്ളു ബാക്കി ചോദ്യം. പക്ഷേ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ എനിക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യമാണ്, ഉസ്താദിൽ നിന്ന് കിട്ടിയൊരു ഞങ്ങളുടെ വലിയ പുണ്യമാണ് സലാഹുദ്ദീൻ. ഞങ്ങളുടെ അനിയനാണ്, അതിനകത്ത് ഞങ്ങൾ ഒരിക്കലും ഒരു ജാതീയമായ ഒരു വേർതിരിവോ മതത്തിന്റെ ഒരു വേർതിരിവൊന്നുമില്ല. ഞങ്ങളുടെ കൂടപ്പുറപ്പാ, അവനൊരു ആവശ്യം വന്നാൽ ഞങ്ങൾ നിൽക്കും. എന്റെ കൂടെയുള്ള ചാൾസ് ആയാലും സജീവായാലും രാജഗിരിയിലുള്ള ആളുകളായാലും ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ഞങ്ങൾ എത്ര പൈസ ഉള്ളത് തരാൻ തയ്യാറാ.
ഞങ്ങൾക്ക് ജോലിയുള്ളവരാ, ഞങ്ങൾ ഏത് വലിയ കോടീശ്വരന്മാരൊന്നും അല്ലെങ്കിൽ പോലും 10,000 രൂപ വെച്ചൊക്കെ എടുക്കാനുള്ള ആസ്തിയൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിലുണ്ട്. വീട്ടിൽ നിന്ന് വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങളായാലും ജോലിയായാലും ഉള്ളവരുണ്ട്. ഞങ്ങൾ എടുക്കാം, ഞങ്ങൾ തയ്യാറാണ്. അതിന് ആര് കൊല്ലുമെന്ന് പറഞ്ഞാലും ഏത് മതസംഘടനകളൊന്ന് ഭീഷണിപ്പെടുത്തിയാലും ഉസ്താദിനും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ്. ഞങ്ങളുടെ അപ്പരപ്പുപ്പന്മാരായിട്ട് സഹകരിച്ചു വന്ന സുഹൃത്തുക്കളുടെ ബന്ധുമിത്രാദികളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് മദനി. ഉസ്താദിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോ ആദ്യം ഓടി ചെന്നവര് ഞങ്ങളൊക്കെ ഉള്ളവരാണ്, അയൽവീടുകളാണ്. ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നതുപോലെ ഞങ്ങൾ സഹായിക്കും. ആരൊക്കെ ഇനി എന്ത് പറഞ്ഞാലും എന്തെങ്കിലും വിറ്റു പറക്കി കൊടുക്കേണ്ടി വന്നാലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ എനിക്കൊരു 10 സെന്റ് വസ്തുവും വീടും അവിടെ കാരണമെങ്കിലുണ്ട്. അത് വിറ്റിട്ട് അതിൽ നിന്ന് കൊടുക്കാനുള്ള ഞാൻ കൊടുക്കും. കാരണം നമ്മളൊന്നും വന്നപ്പോ ഇതൊന്നും കൊണ്ടുവന്നവരല്ല, തിരിച്ചു പോകുമ്പോ ഇത് കൊണ്ടുപോകത്തുമില്ല. എന്നാലും ഒരു ദിവസം മരിക്കും, മരിക്കാൻ ഭയവുമില്ല. മരിക്കുമ്പോ മരിച്ചോട്ടെന്നേ. അബ്ദുല്ലാസൻ മദനിക്ക് നീതി കിട്ടണം, നീതി ലഭിക്കേണ്ട ആള് തന്നെയാണ്. കാരണം ഇത്രയും കാലം വിചാരണ പോലും കൂടാതെ ജയിലിൽ അടച്ച് പീഡിപ്പിച്ച് ഒരു മനുഷ്യനെ എത്രത്തോളം നശിപ്പിക്കാമോ അത്രത്തോളം നശിപ്പിച്ച ഒരു കാലം ഇത്. നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത്രയും പുരോഗമിച്ച ഈ അവസ്ഥയിലും ഒരു മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിച്ച് ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാ മനുഷ്യന് കൊടുക്കാനുള്ളത്? ജീവിച്ചിരിക്കുമ്പോ ഇദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇദ്ദേഹം മരിച്ചു കഴിയുമ്പോ പള്ളിശ്ശേരിക്കെ പള്ളിയിലായിരിക്കും അടക്കുന്നത്. ഞങ്ങളുടെ തൊട്ടുമുറ്റത്ത് അടക്കാൻ കൊണ്ടുവരുമ്പോൾ ഖബറിന്റെ മുമ്പിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് കാണിച്ചിട്ട് ഒരു കാര്യമില്ലെന്നറിയുന്നുണ്ടായി പറഞ്ഞേ. ഖബറിന് മുന്നിൽ കണ്ണീരൊലിപ്പിച്ച് കാണിക്കുന്നത് നല്ല സ്നേഹമൊന്ന് തിരിച്ചറിവോടുകൂടിയാ പറയണേ. അദ്ദേഹത്തിന് വേണ്ടി സഹായിക്കാൻ ജാതിക്കും മതത്തിനും അതീതമായി ഞങ്ങൾ നാട്ടുകാരെന്നുള്ള രീതിയിൽ, സ്നേഹിതരെന്നുള്ള രീതിയിൽ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം. ഞാൻ സലാഹുദ്ദീനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സലാഹുദ്ദീൻ അയ്യോബിക്ക് ഞാൻ മെസ്സേജ് അയച്ചു, അനിയ എന്തായാലും കൂടെ ഉണ്ട്. അതൊരിക്കലും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേരാനോ, രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധം വേറെ. അങ്ങനെയെങ്കിൽ ഇവിടെ പിണറായി വിജയനും രമേശനെതിരെയും ഒരുമിച്ച് എങ്ങനെ ഇരുന്നാണ് ഇഫ്താറിന് വെട്ടിവിഴുങ്ങുന്നത്? അപ്പൊ ഇവർക്ക് തമ്മിൽ യാതൊരു അസ്വസ്ഥതയില്ലേ? വി ഡി സതീശനും കോടിയേരി ബാലകൃഷ്ണനും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ, ഒരു അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി നേതാക്കന്മാർ തമ്മിൽ ഇരുന്നാൽ, പിന്നെ ബി ജെ പി നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇഫ്താറിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ബാക്കി നമ്മളെല്ലാം പൊട്ടന്മാരെ പോലെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. അവർ തമ്മിൽ യാതൊരു ശത്രുതയില്ല. അന്നേരം ഇവിടെ മോദിയുടെ ആൾക്കാരില്ല, പിണറായി വിജയന്റെ ആൾക്കാരില്ല, കോൺഗ്രസിന്റെ ആൾക്കാരില്ല, നേതാക്കന്മാരില്ല. ഇവരെല്ലാവരും മനുഷ്യരാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുന്നെങ്കിൽ ഇവിടെ മദനിയുടെ കാര്യത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ ഒരു അസഹിഷ്ണുത കാണിക്കുന്നത്? ആ മനുഷ്യന് വേണ്ടി കേരള ഗവൺമെന്റ് നേരിട്ടിറങ്ങണം, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങണം. കാരണം നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മത പണ്ഡിതൻ എന്നതിലുപരി മനുഷ്യ സ്നേഹിയായി നിന്ന് മർദ്ദിതർക്കും പീഡിതർക്കും അങ്ങനെ കഷ്ടപ്പെട്ട് കിടന്ന ആയിരങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി. ശരിയാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അല്പം ഒരു സ്വജാതിയോടുള്ള ഒരു സ്നേഹം കൂടിപ്പോയതിന്റെ പേരിൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, ഒരാവേശത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗമാണോ പ്രവൃത്തി? അദ്ദേഹം എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? ഈ കാലം വയ്യാത്ത മനുഷ്യൻ പോയി ബോംബിട്ടെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഒരാളെ ഉപദ്രവിക്കുന്നതിനൊക്കെ മര്യാദയുണ്ട്, മര്യാദ. അത് ഞാനായാലും മറ്റൊരാളായാലും ഏത് മതത്തിൽപ്പെട്ട ആളായാലും ഒരു മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിച്ച് ഇല്ല, കഴിവുള്ളവനെ അംഗീകരിക്കാത്ത ഒരു നാടായി നമ്മുടെ ഇത് മാറി. എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. മദനി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിവുള്ള മനുഷ്യനായിരുന്നു, പ്രസംഗകനായിരുന്നു, നല്ലൊരു സംഘാടകനായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു കണ്ണി പോലെ, ഒരു മുത്ത് കോർക്കുന്ന മാല പോലെ ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഉയർന്നു വന്ന ഒരു ഇത് കണ്ടപ്പോ ഇവിടെ പലരെ മൂട്ടി തീ പിടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒതുക്കിക്കളഞ്ഞേ. ഉസ്താദിനെ എന്തുകൊണ്ട് ഒതുക്കി എന്ന് ചോദിച്ചാൽ മറ്റൊരാൾക്കും വളർന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഉൾഭയം കൊണ്ടാണ്. പക്ഷെ അദ്ദേഹം ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത ഒരു മനുഷ്യനെ എന്തിനാ ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ചേ? അപ്പോ ഇതിന്റെ പിന്നിൽ പല രാഷ്ട്രീയ അജണ്ടകളുണ്ടായിരുന്നു. അബ്ദുല്ലാസർ മദനിയെ ഒതുക്കുക എന്നുള്ളത് ഇവിടുത്തെ പലരുടെയും വലിയ ലക്ഷ്യമായിരുന്നു. ഓനെ നമ്മൾ പിടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ അന്നത്തെ ഇ കെ നയനാരുടെ വീഡിയോ ഞാൻ ഈ ഇടയ്ക്കും കണ്ടു. ഇവിടെ പറയുന്ന ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ആരായാലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ മനുഷ്യനെ പീഡിപ്പിക്കുകയായിരുന്നു. എങ്ങനെയും ഒതുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. രാഷ്ട്രീയത്തിൽ ഒരു മനുഷ്യൻ ഉയർന്നു വന്നപ്പോ പലരുടെയും തൊപ്പിതെറിക്കുമെന്നുള്ള ഒരു ഇത് കണ്ട്, പലരുടെയും സ്ഥാനമാനങ്ങൾ പോകുന്നത് കണ്ട്, പലരും മുന്നോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് കണ്ടപ്പോ
എങ്ങനെയും ഒതുക്കുക, എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ള ഒരു വലിയ പ്ലാനിങ്ങിന്റെ ഭാഗമായി അബ്ദുൽ നാസർ മദനി എന്ന ഒരു സാധാരണ മനുഷ്യൻ, എങ്കിൽ കഴിവ് കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും ആത്മബലം കൊണ്ടും ഇത്രയേറെ ഉറച്ച ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ തളർച്ച വന്നാലും, അംഗവൈകല്യം സംഭവിച്ചിട്ട് പോലും ആ മനുഷ്യൻ ഇന്നും വിൽ പവറിൽ ടോപ്പിൽ നിൽക്കുന്നു. പ്രമേഹം ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ച പോയി, ശബ്ദത്തിൻ്റെ പഴയ പവർ പോയി, വളരെ ആരോഗ്യം നശിച്ചു. മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ വാപ്പ സുഖമില്ലാതെ ഇത്രയും ഗുരുതരമായി കിടക്കുമെന്ന് കാണാൻ പോകാനുള്ള ആഗ്രഹം കൊണ്ട് അതിനൊരു ശ്രമം നടത്തിയപ്പോൾ കോടതികൾ പോലും മുഖം തിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. സുപ്രീം കോടതി പോലും ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ മുഖം തിരിച്ചു. വളരെ കഷ്ടമാണ്, കഷ്ടമാണ്. ഉസ്താദിനെ സ്നേഹിക്കുന്ന, ജാതി മത ചിന്തകൾക്ക് അതീതമായി സ്നേഹിക്കുന്ന ആയിരങ്ങൾ ഈ നാട്ടിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ആരും മദനി ഉസ്താദിന് വേണ്ടിയിട്ട് ഒരു വാക്ക് സംസാരിക്കുന്നത് ഓർക്കുമ്പോൾ വളരെ കഷ്ടമുണ്ട്. ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു മണിക്കൂറിൽ 1 കോടി രൂപ പിടിക്കാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ഈ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് 1 മണിക്കൂർ മെനക്കെട്ടാൽ 1 മണിക്കൂർ കൊണ്ട് 1 കോടി രൂപ കളക്ട് ചെയ്യാനും കേരളത്തിൽ നിന്ന് പറ്റും. അത് കൊടുക്കാൻ മനസ്സുള്ള നല്ല ആളുകളുണ്ട്. ഒരാളെ നിർബന്ധിച്ച് കൊടുക്കണ്ട. ഉസ്താദിനെ സ്നേഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളായിരിക്കും ഉസ്താദിൻ്റെ PDP പാർട്ടിയുടെ പ്രവർത്തകരൊന്നുമല്ല. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ അമ്മ നല്ല കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലുള്ളതാണ്. ഞാനൊരു KSU-ക്കാരനായിരുന്നു. ഇപ്പം രാഷ്ട്രീയമൊന്നുമില്ല. ജോലി സംബന്ധമായ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പോലും ചില ആളുകളോട് നമ്മുടെ മനസ്സിലൊരു ഇഷ്ടമുണ്ട്. ചെറിയ കാലം മുതൽ കേട്ട് വന്ന ചില പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളിൽ നിന്ന് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. എത്ര അനാഥ മക്കളെ, എത്ര എത്തിയ മക്കളെ, ആരോഗ്യമില്ലാത്ത മക്കളെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവർക്ക് 3 നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരെ പഠിപ്പിച്ച് മിടുക്കന്മാരും മിടുക്കന്മാരാക്കി സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട ഒരു വലിയ മനുഷ്യനാണ്. അൻവാർശേരി എന്ന് പറയുന്ന സ്ഥാപനത്തെ നമ്മൾ വളരെ ആദരവോടെ കാണുന്നതാണ്. ഇത് വെറും ഒരു വാക്കുകൊണ്ട് പറയുന്നത്, ഇത് ഹൃദയത്തിൽ തട്ടി പറയുന്നതാ. ഉസ്താദിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഒരുപാട് ഇഷ്ടം കൊണ്ട് തന്നെ പറയുന്നതാണ്. നമുക്ക് ഒരിക്കലും ആരിൽ നിന്നൊരു പിരിവെടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒന്ന് കൈ കോർത്താൽ തീർച്ചയായിട്ടും ഉസ്താദിനെ നമുക്ക് കാണണം. ആ മനുഷ്യൻ വീണ്ടും ആരോഗ്യത്തോടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരുപാട് നന്മയുള്ള ഒരു മനുഷ്യനാ. ആരോപണങ്ങളുടെ ഒരു വലിയ കോട്ട കെട്ടിയിട്ട് ആ കോട്ടയ്ക്കകത്ത് തളച്ചിടാനുള്ള ആളല്ല അബ്ദുൽ നാസർ മദനി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ ഒരു മനുഷ്യനെ ഇത്രത്തോളം പീഡിപ്പിച്ചത്? ഇപ്പോഴും എന്ത് തെളിവാ ഉള്ളത്? ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് 5 പൈസ വാങ്ങിച്ചിട്ടല്ല ഇത് പറയുന്നത്. എനിക്കിത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാ. കാരണം ഇന്നെങ്കിലും സുപ്രീം കോടതി ഒരു ഇടപെടിയിൽ നടത്തണമായിരുന്നു, നടത്തിയില്ല. കർണാടക ഒരു മനുഷ്യനെ കേസിൽ പെട്ട് വിട്ട മനുഷ്യനെ ജാമ്യത്തിലായിരിക്കുന്ന മനുഷ്യൻ സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ ഉണ്ടാക്കി വെച്ചെങ്കിൽ, സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ, അതിന് കോടികൾ കെട്ടിവെക്കണം പോലും, ഇതെന്തോ? ഇത് വെള്ളരിക്കാ പട്ടണമാണ്. ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരും മെനക്കെടൂല. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ വായ തുറക്കൂല. കേരളത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട്, മിണ്ടൂല. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഈ ഒരു സാധു മനുഷ്യന് വേണ്ടി എന്തുകൊണ്ടാണ് ഇവർ മിണ്ടാത്തെ? നേരെ തിരിച്ച് എല്ലാം കഴിഞ്ഞ് ദൈവം വന്നോട്ടെ, ഒരു ഇലക്ഷൻ സമയമായിക്കോട്ടെ, ഇലക്ഷന്റെ സമയമായി അബ്ദുൽ നാസർ മദനി കേരളത്തിൽ വന്നാൽ മദനിയുടെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കാൻ ഇവിടുത്തെ സകല രാഷ്ട്രീയ പാർട്ടികളും PDP പാർട്ടിക്കാരുടെയും തിണ്ണ നിരങ്ങും, അൻവാർശേരിയുടെ തിണ്ണ നിരങ്ങും. നിങ്ങൾ കണ്ടോ, ഞാൻ ഈ പറയുന്ന എഴുതി വെച്ചോ, നാളെ ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരുന്നു എന്ന് വരില്ല. എനിക്ക് ജീവനുണ്ടായിരുന്നു വരില്ല. എങ്കിലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന ആളുകൾ ഇതൊന്നും അറിയണം. അബ്ദുൽ നാസർ മദനി തിരിച്ചിവിടെ ആരോഗ്യത്തോടെ തിരിച്ചെത്തുകയും നാട്ടിലെത്തുകയും ചെയ്താൽ, ഒരു ഇലക്ഷൻ വന്നാൽ മദനിയുടെ മുന്നിൽ പോയി വോട്ടിന് വേണ്ടി തെണ്ടാൻ ആയിരങ്ങൾ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം അത്തിന്മ നിറങ്ങും, നിരങ്ങിയിട്ടുണ്ട്, ഫോട്ടോ വെച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട്, ആ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഈ വോട്ട് മേടിച്ച് PDP സഹായം തേടിയിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ എനിക്കറിയാം, എനിക്ക് നേരിട്ടറിയാം. അങ്ങനെ വോട്ട് വാങ്ങി
മേടിച്ച് ജയിച്ചിട്ട് പാലം കടക്കുവോളം നാരായണ നാരായണ പാലം കടന്നപ്പോ കൂരായണ മദനയും വേണ്ട ഒന്നും വേണ്ട അവരവരുടെ പാട് നോക്കിപ്പോയി. ഒരു മനുഷ്യൻ വാപ്പയെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള കൊതി കൊണ്ട് ആഗ്രഹം കൊണ്ട് നിൽക്കുമ്പോൾ അതിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ചുരുക്കം ചില അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം മുന്നോട്ട് വന്ന് ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. ഞാനിപ്പോഴും ആത്മാർത്ഥമായി പറയുന്നു, എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്, എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഞാൻ ശാസ്താംകോട്ടെ ജനിച്ചു വളർന്ന ആളാ. എന്റെ നാട്ടുകാരനെ മദനി, അബ്ദുൽ നാസർ മദനി എന്ന് പറഞ്ഞ മനുഷ്യനെ ഞങ്ങൾ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ടെന്നേ. ഞങ്ങളാരും പി ഡി പിക്കാരൊന്നുമല്ല. പി ഡി പിയുടെ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ചെയ്യുന്ന എല്ലാം നല്ല കാര്യമാണെന്നും പറയുന്നില്ല, പക്ഷെ നല്ല മനുഷ്യരുണ്ട് അവിടെ. പള്ളിശ്ശേരിക്കൽ ഖബർസ്ഥാനിൽ കൊണ്ടടക്കുമ്പോൾ അതിന്റെ മുന്നിൽ വന്ന് കള്ളക്കണ്ണീരുമായിട്ട് നിൽക്കാൻ ഒരു മറ്റേമ്മമാരെയും കാണരുത്. അന്ന് നമ്മളിറങ്ങി നിൽക്കും ജീവനുണ്ടെങ്കിൽ. ഇവന്റെയൊക്കെ കള്ളക്കണ്ണീരും വലിയ റീത്തുവെപ്പലും ഈ അന്ത്യോപചാരം അർപ്പിക്കലും പരിപാടികളൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ വരുമല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ സഹായിക്കാൻ പറ്റാത്ത ഒരു കോപ്പരും മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അദ്ദേഹം മരണത്തിന്റെ അങ്ങേയറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇവിടുത്തെ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുമല്ലോ, ഇവിടുത്തെ സർക്കാരുകൾക്ക് ഇടപെടാൻ കഴിയും, പക്ഷെ ഇടപെട്ടിട്ടില്ല. ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ വാതുറന്ന് മിണ്ടിയിട്ടില്ല. ചുരുക്കം ചില മനുഷ്യസ്നേഹികളായിട്ടുള്ള ചുരുക്കം ചില ആളുകൾ മാത്രം, അവർ മാത്രമാണ് മദനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളത്. ഞാനിപ്പോഴും പറയുന്നു, ഉസ്താദിനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് അന്യമതസ്ഥരുണ്ട്. അന്യമതസ്ഥരെന്ന് പറയുമ്പോൾ ഇസ്ലാമിക വിഭാഗത്തിൽ പെടാത്ത ആളുകളുണ്ട്. അതിന് മുൻപന്തിയിൽ ഞാൻ നിൽക്കാം, അതിൻ്റെ ആദ്യത്തെ പൈസ ഞാൻ കൊടുക്കാം, 10,000 രൂപ. ഞാൻ ആ പറഞ്ഞതിൽ നിന്ന് ഇപ്പോഴും മറന്നില്ല. അതിൽ കൂടുതൽ കൊടുക്കാൻ കഴിയുന്ന എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. ഞാനിന്ന് വിളിച്ച് പറഞ്ഞല്ലോ, കൂടുതലൊന്നുമില്ല ഉസ്താദെ, ഒരു 10 സെന്റ് വസ്തുവുണ്ട്, ഒരു കൊച്ചു വീടുമുണ്ട്, അത് നമുക്ക് വിറ്റിട്ട് കിട്ടുന്ന പൈസ ഞാനും കിട്ടിയേക്കാം, ബാക്കി തരാം. 1 കോടിയല്ലേ അവർ ചോദിക്കുന്നത്, ബാക്കി 90 ലക്ഷം മതിയല്ലോ. ഞങ്ങൾ തയ്യാറാണ്. കാരണം കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് മദനി. അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നേ, കുറ്റം ചെയ്തെന്ന് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കില്ല. അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണ്, രാജ്യദ്രോഹിയല്ല. രാജ്യസ്നേഹിയായ ഒരു മനുഷ്യനെ ജനങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, സേവിച്ചതിൻ്റെ പേരിൽ, അവരെ കൊണ്ടു നടന്നതിൻ്റെ പേരിൽ അധസ്ഥിതരെയും ദളിതരെയും പാവപ്പെട്ടവനെയൊക്കെ കയ്യില് എന്താ കണ്ണിലെ കൃഷ്ണമണി പോലെ ചേർത്ത് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് കൊണ്ടു നടന്നതിൻ്റെ പേരിൽ ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരുടെയും മൂടളായി. മദനി, അബ്ദുൽ നാസർ മദനി രാഷ്ട്രീയത്തിൽ വളരെ സൂര്യ തേജസ്സോടെ ഉദിച്ചു വരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹത്തെ ഒതുക്കാനായിട്ട് ഇവിടെ വണ്ടി വിളിച്ചോടിയ ടീമുകളാ. ഇന്നിവിടെ രാഷ്ട്രീയത്തിലുള്ള പല നല്ല മുഖം ചമഞ്ഞ് നടക്കുന്ന ആട്ടിന്തോലണിഞ്ഞ ചെന്നായ്ക്കളെല്ലാം ചേർന്ന് ഈ പാവത്തിനെ ഒതുക്കിയതാണെന്ന് അറിയാമെന്നേ. ഒരു വിഭാഗം അബ്ദുൽ നാസർ മദനി തീവ്രവാദിയാണെന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ സമുദായത്തെ ഭീകരവാദികൾ എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നു. അതുപോലെ തന്നെ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ തീവ്രവാദികളാക്കുന്നു. ഈ സാഹചര്യത്തിൽ അബ്ദുൽ നാസർ മദനി രാജ്യസ്നേഹിയാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഒരു ക്രൈസ്തവ സഹോദരൻ രംഗത്തെത്തിയിരിക്കുന്നു. അബ്ദുൽ നാസർ മദനിയുടെ മകൻ സലാഹുദ്ദീൻ അയ്യൂബി എന്റെ കൂടപ്പിറപ്പാണെന്ന് പറയാൻ അദ്ദേഹം ചങ്കൂറ്റം കാണിച്ചിരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് സഹോദര. ഒരു വിവാദം ഈ സമുദായത്തെ തുടർച്ചയായി അവഹേളിക്കാനും അധിക്ഷേപിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ചേർത്ത് പിടിച്ചതിന് അബ്ദുൽ നാസർ മദനിയെ പോലൊരു മനുഷ്യനെ, അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹം എന്താണ്, അബ്ദുൽ നാസർ മദനി എന്താണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തയ്യാറായതിന്, ഹൃദയത്തിന്റെ ഭാഷയിൽ വാക്കുകളില്ല പറയാൻ എങ്കിലും നന്ദി പറയുകയാണ്. താങ്കൾക്ക് ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നിർത്തുന്നു. നന്ദി. നമസ്കാരം.